അപ്പൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പൂസ് വേൾഡിൽ ഞാൻ കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടൊരു പഴറോളാണ്. വീട്ടിൽ പഴവും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വരെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അധിക നേരം കുക്ക് ചെയ്യൊന്നും വേണ്ട, തേങ്ങ ഇതൊന്ന് വാട്ടേണ്ട ഒരൊറ്റ ഇതുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പഴറോള് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ പഴം ആദ്യം ഒരു രണ്ട് നേന്ത്രപ്പഴം ഞാൻ വെറുതെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് തൊലി പൊളിച്ചതിന് ശേഷം ഇതുപോലെ സ്ലൈസ് ചെയ്യാം. അതുപോലെ അത്യാവശ്യം കട്ടിയിൽ തന്നെ സ്ലൈസ് ചെയ്യാം, അതിന് കണക്കൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ പോർഷൻ നമുക്ക് ഇങ്ങനെ ചെത്തിയിട്ട് ഇത് റോൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ചെറിയ വശം നമുക്ക് വേണ്ട, ഇത് സൈഡിലാക്കാം. അങ്ങനെ ഞാൻ രണ്ട് പഴം എടുത്തിരിക്കണം. ഈ രണ്ട് പഴവും നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതിനൊരു പാൻ വെച്ച് ചൂടാതിന് ശേഷം കുറച്ച് ഗീ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനാണ്. അത് നല്ലൊരു സ്നാക്കാണ്, അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുമാണ്, ഭംഗിയുമാണ് കാണാൻ. പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം രണ്ട് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചതാണ്, ഭയങ്കരമായിട്ട് കരിയാനൊന്നും പാടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഞാനൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള അത്ര എടുക്കുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് കാഷ്നട്ടിൻ്റെ ക്രഷ് ചെയ്തത് കുറച്ച് ഇടുന്നുണ്ട്, ഒരു സ്പൂൺ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗീയും ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പഞ്ചസാരയൊക്കെ വഴണ്ടി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി, തേങ്ങയും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാട്ടോ. ആരെങ്കിലും വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്ക് പഴം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ തേങ്ങയൊക്കെ പിന്നെ ഒരുവിധ ആൾക്കാരെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കാഷ്നട്ടൊക്കെ നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി, വേണ്ടെങ്കിൽ നമുക്ക് അത് വേണ്ടാന്ന് വെക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങോട്ടും നമുക്ക് തിരിച്ചും മറിച്ചിട്ടൊന്ന് രണ്ട് ഭാഗവും ഇതായിട്ട് ഈ പഴം ഒന്ന് വേവണം. അപ്പോൾ ആ റോള് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടാണ്ട് ഇരിക്കുള്ളൂ. പഴം ഉള്ളിൽ നന്നായിട്ട് വേവണം. അപ്പോൾ അതിന് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത് നന്നായി ആയിട്ടുണ്ട്. ഇനി നമുക്കത് റോൾ ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി ഈ പഴം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങ മിക്സിങ് നമുക്ക് കൈകൊണ്ട് നല്ലൊന്ന് ഒതുക്കി, തേങ്ങാ മിക്സിങ് കൈകൊണ്ട് നല്ല ഒതുക്കിയതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒരു റോളാക്കാം. എന്നിട്ട് ഈ പഴത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇത് റോൾ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ടൂത്ത് പിക്ക് കുത്തിക്കൊടുക്കാം. അപ്പോൾ അതിലിങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. ഇന്ന് പോകുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആക്കിയിട്ട് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ ഈ മിക്സ് നമ്മൾ കൈകൊണ്ട് നല്ലോണം ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞ് നമുക്ക് റോൾ ചെയ്യാൻ നല്ല സുഖമായിരിക്കും, പൊടിഞ്ഞ് പോവില്ല. അപ്പോൾ ഇതിങ്ങനെ വെക്കുക. അതിന് ശേഷം ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തതും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആരെങ്കിലും ഇരുന്നേരം വന്നാൽ അവരിരുത്തിക്കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡിഷ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികൾക്കും അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടും. അവർ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇത് കഴിച്ചോളും. അപ്പോൾ ഇതിനധികം ചിലവൊന്നുമില്ല, എന്നാലോ നല്ല കാണാനും നല്ല ലുക്കുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കളറ് ചെയ്ത കോക്കനട്ടിന് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഇവിടെ എൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ഇതാണ് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടിരിക്കും. കാരണം ഇതധികം ചിലവില്ലാതെ അധികം കുക്കൊന്നും ചെയ്യണ്ട. ആകെ പഴം വാട്ടിയെടുക്കണൊരിതും തേങ്ങ വാട്ടിയെടുക്കണൊരും ഇതുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സ്നാക്സാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.